ഹായ്, നമ്മൾ സംസാരിക്കുന്ന മൂവി ഏതെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ നായകനായിട്ട് ദീപാവലിക്ക് റിലീസ് ചെയ്ത മോൺസ്റ്ററിനെ കുറിച്ചിട്ടാണ്. മോൺസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസ്, ഗൾഫ് കൺട്രീസിലെ കുറച്ച് ഇഷ്യൂസും ബാനൊക്കെ നമ്മൾ കണ്ടായിരുന്നു അവിടെ ബാൻ ചെയ്തത്. എന്തെന്ന് വെച്ചാൽ LGBTQ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് ഗൾഫ് കൺട്രീസിൽ കുറച്ച് നാളത്തേക്ക് ബാൻ ചെയ്തത്. പിന്നെ റീസൻസർ ഇത് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മോൺസ്റ്ററിനെ കുറിച്ച് എന്തുകൊണ്ടാണ് മോൺസ്റ്ററിൻ്റെ പേര് അങ്ങനെ എത്തിയെന്നൊക്കെ നമുക്കൊരു ഡൗട്ട് കാണും. പടം കണ്ടപ്പോൾ മനസ്സിലാവും, യാതൊരു ഇതുമില്ല, സെറ്റപ്പും ഇല്ല. പടം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നു നമ്മുടെ RR2 ഒരു സെറ്റപ്പൊക്കെ പോലെ തന്നെ ഓർമ്മ വന്നു. പിന്നെ പടത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു പാട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടനെ കുറച്ച് ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, നല്ല രീതിയിൽ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഒക്കെ ചെയ്ത് ദീപക് ദേവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രസമുണ്ട് ആ ഫസ്റ്റ് ഹാഫിലെ ആ സോങ് കേൾക്കാൻ. നല്ല നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കേൾക്കാനൊക്കെ തോന്നുന്നൊരു പാട്ടാണ് ആ പഞ്ചാബി ബീറ്റൊക്കെ വരുന്നത്. പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ സമയത്തൊക്കെ അവിടെ എടുത്തിരിക്കുന്ന ഒരു പഞ്ചാബി ബീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സ്പോയിലറായി പോകുന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഈ പടം തിയേറ്ററിൽ പോയി കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് കാണുക, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ആറാട്ടും മോൺസ്റ്ററും തമ്മിൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഇല്ല. സ്ക്രിപ്റ്റ് ആണെങ്കിൽ തന്നെ രണ്ടും ഏകദേശം സെയിം പോലെ തന്നെയാണ് വരുന്നത്. അതിപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഏജൻറ് എക്സ്, പിന്നെ ഇവിടെ വേറെ ഒരു ഇതിലാണ് ലാസ്റ്റ് ഇത് വരുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ LGBTQ ലെസ്ബിയൻ കണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ പടത്തിൻ്റെ തുടക്കം തന്നെ നമ്മൾ വാച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ എല്ലാം ഡബിൾ മീനിങ് കോമഡിയാണ്. അത് ആറാട്ടിനകത്തും അങ്ങനെയൊക്കെ തന്നെയാണ്, ഫസ്റ്റ് ഹാഫിൽ ഡബിൾ മീനിങ് കോമഡി അതൊക്കെ തന്നെ. പിന്നെ മുന്നോട്ട് കുറച്ച് നമ്മൾ ഇഷ്യൂസ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം അത്യാവശ്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന പോലെയൊക്കെയാണ്, ഇന്ന ഇവരൊക്കെയാണ് ഇന്ന ക്ലൈമാക്സിലെ വില്ലന്മാരായിട്ട് വരുന്നത് എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇവരുടെ എന്താ പ്രത്യേകിച്ച് പടത്തെക്കുറിച്ച് പറയാനായിട്ട് വലിയ ഇതൊന്നും ഇല്ല, ജസ്റ്റ് പോയി കാണാം. സെക്കൻഡ് ഹാഫിൽ സ്ഥിരം ഈ ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റിൽ വരുന്ന പോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ നമുക്ക് അറിയാമല്ലോ, ആ സാധനമൊക്കെ തന്നെ ഇതിനകത്ത് ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ അതിനകത്തില്ല. പിന്നെ ക്ലൈമാക്സിനോട് അടുത്ത് നിൽക്കുമ്പോഴത്തേക്കിന് ഒരു ഒരു നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കുമായിരിക്കും. ത്രില്ലെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം അറിയാം, ത്രില്ലടിച്ചിങ്ങനെ ഇരിക്കുമായിരിക്കും. പെട്ടെന്ന് അവിടെ കൊണ്ടുപോയിട്ടൊരു റൊമാൻറ്റിക് സോങ് അങ്ങിട്ട് കൊടുക്കുക, അതെന്തിനാണ് നമുക്കറിയാൻ പാടില്ലാത്ത, എന്തിന് അതിനൊരു ആവശ്യമില്ലാത്ത ആ സോങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇല്ലാന്ന് അത് നിങ്ങൾ കണ്ടിട്ട് തന്നെ പറ. പിന്നെ ഇതിലൊരു ഒരു മെയിനായിട്ട് ഉദ്ദേശിച്ചൊരു സാധനം എന്ന് വെച്ചാൽ LGBTQയുടെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ, അത് ജസ്റ്റ് എന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെ ഇമ്പോർട്ടൻസോ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള ആർക്കും തോന്നുന്നില്ല. പിന്നെ നമ്മൾ അഭിനയത്തിൻ്റെ കാര്യത്തിലെടുത്ത് പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ സെക്കൻഡ് ഹാഫിലെ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ അത് കോമഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ പുള്ളി ഇങ്ങനെ എത്തി തപ്പിത്തെറിഞ്ഞ കോമഡി ചെയ്യുന്നതിൽ എനിക്ക് തോന്നി. പിന്നെ ലൂസിഫറൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് വലിയ അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രകടനം, ഗംഭീര പ്രകടനം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹണി റോസിൻ്റെ നല്ലൊരു പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സുധീർ നായരാണെങ്കിൽ തന്നെ കിട്ടിയ റോളൊക്കെ നല്ലൊരു ചെയ്തു. പിന്നെ പോലീസായിട്ട് എത്തുന്നില്ല തന്നെ, പിന്നെ ഗണേഷ് കുമാർ ഇവർക്കൊക്കെ അത് ആവശ്യമില്ലാത്ത റോള് പോലെ തോന്നി. കാരണം അവർക്ക് അത്ര സ്പേസ് പടത്തിലില്ല, ഒരു ഇമ്പോർട്ടൻസ് അല്ലാത്ത റോള് പോലെ എനിക്ക് തോന്നി. ഒരു കോമഡി പീസ് പോലീസ് സെറ്റപ്പിലൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇവരുടെ കൂടെയുള്ളൊരു വേറെ ലാംഗ്വേജ് എന്നുള്ളൊരു നടിയുണ്ട്, അതും നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടും അവരുടെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും. പടം നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഡബിൾ മീനിങ് കോമഡിയും കുറേ കോമഡി പോലീസുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തന്നെ പ്രവചിക്കാൻ പറ്റുന്ന കുറേ ട്വിസ്റ്റും കാര്യങ്ങളും അതെല്ലാം കൂടെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫസ്റ്റ് ഹാഫും. സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും പിന്നെ വില്ലിൻ്റെ റിവീലേഷനും ട്രാൻസ്ഫോർമേഷനും പിന്നെ LGBTQ കണ്ടൻറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പടം. അതിൻ്റെ മ്യൂസിക്കും ഫൈറ്റും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നിന്ന് നിർബന്ധമുള്ളവർ മാത്രം ജസ്റ്റ് ഒന്ന് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു പടം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സിനിമ കണ്ടതാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.